കുറച്ച് ദിവസമായി നോക്കി നിക്ക. Yo, what is up guys? I'm Saleh here. Welcome back to my channel Unboxing Dude guys. So, ഇന്ന് രാവിലെ തന്നെ ഒരു ആമസോൺ ഡെലിവറി ഉണ്ടായിരുന്നു. നമ്മുടെ പാക്കേജ് കേട്ടോ. ഇതാണ് പാക്കേജ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാക്കേജ് ഡെലിവറി ചെയ്യുന്നത്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ബുക്ക് ചെയ്ത സാധനമാണെന്ന്. ഓഹ് മൈ ഗോഡ്, ഇതാണ് ഗൈസ് ശരിക്കും എന്താ പറയുക, നാവ് തന്നെ നാവ് ഗൈസ് കറക്റ്റ് നമ്മളുടെ ടെക്. ഓ ഭയങ്കര ഇത് കണ്ടില്ലേ, ഇങ്ങനെ കളിക്കലാണ്. ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റി ഫീലാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഡ്യൂഡിനെ ഇൻസെയിൻ ബ്രോ ഡ്യൂഡിനെ ഒന്ന് പേടിപ്പിച്ചില്ലാണ്ടാക്കാൻ പോവാണ്. സോ ഇത് തൊടുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു, ഇറപ്പൊക്കെ തോന്നുക. കറക്റ്റ് നാവ് ഇങ്ങനെയാണോ അതേമാതിരിയാണ് അത് ഫീൽ ചെയ്യുന്നത്. സോ ഞാൻ അതിന്റെ ക്ലോസപ്പ് ലുക്കൊക്കെ കാണിച്ചിട്ട് മൊത്തം സെറ്റാക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. കണ്ടില്ലേ, കറക്റ്റ് നിങ്ങൾ അതിന്റെ ക്ലോസപ്പിൽ കണ്ടോളൂ, നമ്മളെ നാവിന്റെ ആ ഒരു കറക്റ്റ് ഡീറ്റെയിൽ ആട്ടോ, 100% കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് വരുന്നത്. സോ ഊഫ് എന്താലേ ഭയങ്കരത, നാവ് ഇന്നെന്ന് വേണം പറയാം. കറക്റ്റ് അവര് നമ്മളെ നാവ് വെട്ടിയെടുത്ത് ഉണ്ടാക്കിയ പോലെയാണ് തോന്നുന്നത്. ഭയങ്കര സ്പോഞ്ചാണ്, തീരെ കനല്ല. അത്യാവശ്യം കിട്ടോ നമുക്ക്. സോ പ്ലാനിങ് ഓക്കെ, പ്ലാനിങ് ആണ് നമുക്ക് എപ്പോഴും എപ്പോഴും വേണ്ടത്. സോ ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ പലതും ആലോചിച്ച് നോക്കി എങ്ങനെ നമുക്ക് ഡ്യൂഡിനെ പണി കൊടുക്കാം. സോ കാരണം ഇത് ഞാൻ ചെയ്യണം. ഓക്കെ, ഒന്നെങ്കിൽ ഇത് എന്റെ നാവ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രക്തമൊക്കെ ആയിട്ട് പറഞ്ഞു പോകുന്ന മുമ്പ് ഇങ്ങനെ പെടയുന്ന മാതിരി അത് കുറച്ച് ഹൊറിബിൾ ആയിപ്പോ. സോ അത് വേണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചാൽ ഞാനും ഡ്യൂഡി ഇങ്ങനെ കളിക്കുമ്പോൾ ആ കളിക്കിനിടയിൽ ലൈക്ക് ഇപ്പൊ എന്താ പറയുക, ഞാനും മുട്ടുസൂചി ഇതിനുള്ളിൽ കൂടെ കുത്തിക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ചെയ്തു വെച്ചതിനു ശേഷം ജസ്റ്റ് ഞാൻ ഇങ്ങനെ പിടിക്കും. സോ കറക്റ്റ് അതിങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തറച്ച് നിൽക്കണ മാതിരി തോന്നും. സോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും കുറച്ചുകൂടി ഇങ്ങനെ നന്നാവുക, അല്ലെങ്കിൽ ഞാൻ അതൊന്നായിട്ട് അഭിനയിച്ചില്ലാണ്ടാവും. കേസ് എനിക്ക് അഭിനയിക്കാന്ന് പറഞ്ഞാലേ ചെറുപ്പാടും. ഓക്കെ, സോ ഞാൻ അഭിനയിക്കേണ്ടി വരും. ലൈക്ക് എന്താ പറയുക, ഇതിൻ്റെ നാവ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല. സോ കുറച്ച് വീടായിരിക്കും. സോ ഒന്ന് സഹിച്ചേ പറ്റുമോ? ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കണം. ഇതൊക്കെ കണ്ടുകഴിഞ്ഞ് സിനിമയിലേക്ക് വിളിച്ച് എനിക്ക് വൈകി. ഇതാണ് ഞാനൊന്നും ചെയ്യാത്ത കേസ്. സോ ഐ ഹാവ് സം ബാംബു സ്റ്റിക്സ്. ഓക്കെ, ഞാൻ കിച്ചണിൽ പോയി കുറച്ച് ബാംബു സ്റ്റിക്സ് എടുത്തുകൊണ്ടുവന്നേ. ഇത് നമുക്ക് ഇതിലിങ്ങനെ കുത്തി നോക്കാം, ഓട്ടാക്കാൻ കഴിയുമോ നോക്കാം. ഓക്കെ, ഓട്ടാക്കാൻ കഴിഞ്ഞാൽ ഇത് പൊളിക്കും ഗൈസ്. ഗൈസ്, നമ്മുടെ സംഭവം ഇതാണ്. സോ ഞാൻ ആദ്യം എന്നെ ഒന്ന് ഓട്ടാക്കി നോക്കട്ടെ, എന്നിട്ടുള്ള മുമ്പ് പോയിട്ട് നമുക്ക് ചെയ്ത് വെക്കണം, അതൊക്കെ കുറച്ച് സെറ്റാക്കാണ്. സോ നമുക്കിത് വർക്കിംഗ് ആണോന്ന് അറിയണം. ഇതിനുള്ളിൽ കൂടാണ്ട് കുത്തി കയറ്റി ഇവിടെ മതി. ഇറ്റ്സ് വർക്കിംഗ്. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് ഇനി ഇതിവിടെ നാവിലൊന്ന് വെച്ച് നോക്കാം. അവർ വെച്ചോ, എന്തോ ഒരു ചെറുതായിട്ടൊരു ചോ വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അത് ഞാൻ സോപ്പിട്ട് കഴുകിയിട്ടുണ്ട്. കുറച്ച് ബ്ലഡ് ഇവിടെ ആക്കിനെ കുറച്ച് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു, പക്ഷെ എനിക്കിത് വായലിടാനുള്ളതാണ്ട് എന്തൊരു മടി. ഗൈസ്, ഇന്നലത്തെ വീഡിയോ കണ്ടാലേ ഡ്യൂഡി ഒരു ചലഞ്ചിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, ഒരു ചെറിയൊരു ചലഞ്ചിനെ പറ്റി പറഞ്ഞു. സോ ഡ്യൂഡി ആ ചലഞ്ചിൽ എന്തൊക്കെയോ സംഭവങ്ങൾ താഴ്ത്ത് സെറ്റാക്കുന്നുണ്ട്. സോ ഞാൻ അങ്ങോട്ട് ചെന്നതിന് ശേഷം ആ ചലഞ്ചിൽ പങ്കെടുക്കും. ക്യാമറ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ചലഞ്ച് ചെയ്യായിരിക്കും. അങ്ങനെ ആ ഗെയിം ഒരു ഗെയിമാട്ടോ, എന്തൊരു ഗെയിമാണ്. സോ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ ഈ ഒരു സംഭവം സെറ്റാക്കാൻ പോണേ ഗൈസ്. സോ ഇത് പൊളിക്കാൻ മതിയാവും. ഓക്കെ, ഞാൻ ഒന്നായിട്ട് കൊളാക്കാനാ മതിയാവും. ചില സമയത്ത് എനിക്ക് ഉള്ളിൽ നിന്നുള്ള അഭിനയം വരില്ല. യൂണോ, എന്തായാലും എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം ലൈക്ക് നിങ്ങളുടെ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ പ്രോത്സാഹനം വരും. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഡ്യൂഡി ഡ്യൂഡി ഒരു കലാവാസനുള്ള കുട്ടിയാണല്ലേ, ഇങ്ങനെ പല പല സംഭവങ്ങൾ ചെയ്ത് ഓൾറെഡി ഉള്ളതാണോ? അല്ല, സംഭവം നല്ല രസമുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രസം ഉണ്ട്, മറ്റേവർക്ക് കണ്ടല്ലേ, ഇത് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, കാണാൻ അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്. കുട്ടി ഉണ്ട്, എന്താ ചലഞ്ച്, എന്താ എന്താണ് കാര്യം പറയും, കാര്യം പറയും. ഗൈസ്, ഡ്യൂഡി ക്യാമറന്റെ സ്റ്റാൻഡ് എടുക്കാൻ പോയതാണോ കണ്ടില്ലേ, ഇവിടെ നല്ല ക്യാമറന്റെ സ്റ്റാൻഡ് എടുക്കാൻ പോയതാണ്. സോ ഓളെ ചലഞ്ചിന് സ്റ്റാൻഡ് അവിടെ വെച്ച അതിന്റെ മുകളിലൊക്കെ ആണ് എന്തൊക്കെയാണ് പറയണത്. സോ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിൽ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടും തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് സെറ്റ് ആക്കി. നീ റെഡിയല്ലേ? ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു പുതിയ ചലഞ്ച്. ഇത് സംബന്ധം ജങ്ക എന്നാണ് പേര്. ഇത് നമ്മളിങ്ങനെ ഓരോ രണ്ട് വിരലുപയോഗിച്ച് ഇങ്ങനെ എടുക്കും, ലൈക്ക് തട്ടാതെ വീണാലോ
ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചെയ്തെന്ന് വെച്ചാല് ഇതിൽ എല്ലാത്തിലും ഞാൻ ഓരോ ടാസ്ക് എഴുതി വെച്ചിന്, എല്ലാത്തിലും പണികളാണ്. അപ്പൊ ഓരോന്ന് എടുക്കുമ്പോ അതിൽ പണി, നീ ഇപ്പൊ ഏത് എടുക്കുന്ന അതിൽ എന്താണോ ഞാൻ എഴുതിയത് അത് നീ ചെയ്യണം. അത് എന്നോട് അവരായിരിക്കും ആ പണി ഏറ്റെടുക്കേണ്ടത്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിനായിട്ടുള്ള ടാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഗെയിം ആയിട്ട് ഇത് അന്ന് ഷൂട്ട് ചെയ്ത് വെച്ച പിന്നെ ഇന്നാണ് ഗെയിം മര്യാദ. ശരിക്കും ഗെയിം ആയിട്ടായിരുന്നു കളിച്ചത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്റെ പല്ല് തോണ്ടത്, പല്ലിന്റെ ഉള്ളിൽ എന്തോ ഒരു എർച്ചി 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 തട്ടി ഒന്നുകൂടി എടുക്ക, ഒന്നുകൂടി എടുക്ക. ഈ ഇത് കണ്ടു എടുത്തിട്ടുണ്ട് ഒരു പല്ല് പല്ല് കാരണം വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ട് പല്ലിന് മാരത്തൺ ഉണ്ട്. ഫുഡ് കഴിച്ചാല അതാ പ്രശ്നം. എന്നെ കാണലോ നല്ല കഴിക്കുക അങ്ങനെ ഇരുന്നാല്. എന്ത് നല്ലാക്കി കൊടുക്കുന്ന റേഡിയോ ലസിംഗ് കൂടെ എടുത്ത എന്റെ മേലക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യോ. അവസാന നിമിഷം ഞാൻ കുറച്ച് സോസൊക്കെ ആയിട്ട് അടിപൊളിയാക്കി വെച്ചോക്കടി. ഛർദ്ദി ഛർദ്ദിക്കാണ്ടോ? നല്ല അറപ്പ് തോന്നുന്നുണ്ടല്ലോ ഇയാളെ. ലാസിനായിട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് കയ്യിൽ പോയത്. പാവ ലാസിയാടെ ഞാൻ പേടിച്ച. ഇനി എനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നപ്പോഴെനിക്ക് മനസ്സിലായി. കേസ് ഞാൻ ട്രാപ്പിടില്ലേ, ഇതിങ്ങനെ പിടിച്ചു വെച്ച പിന്നെ ഞാനെങ്ങനെ സംസാരിക്കാനാ? ഒരു വൃത്തികെട്ട സ്മെല് ഉണ്ട്. ഞാൻ സോസ് കൂടി വെച്ച് നല്ല നല്ല സ്മെല്ലായി. വൃത്തികെട്ട സ്മെല്, ഞാൻ നല്ല സ്മെല്ലായി. കേസ് എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞു മോളെ? എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? കേസ് ലൈക്ക് ഇടിക്കി. ഞാൻ സംഭവം ഞാൻ നമ്മളുടെ പ്രാങ്ക് വീണതാണ്. എന്തെ പറ്റിയോ വാവക്ക്? എന്തെ പറ്റിയോ? കാല് ചെറുതായിരുന്നു, വിളിക്കുമോ എന്നൊരു സംശയം. ആ ഒന്നും ഇല്ല. പിന്നെ ഡ്യൂഡിന്റെ ബാക്കിൽ ലാസിനെ കാണാൻ വേണ്ടി ഓടിയതാ ഗൈസ്. കാല് ചെറുതായിട്ടൊന്ന് എന്റെ ഭാഗത്ത് വിളിക്കില്ല, വിളിക്കണേ ഇപ്പൊ തന്നെ പോണ്ട്. വിളിക്കാറെ കാല് ഇങ്ങനെ ആയി പോകും. നമ്മളിവിടെ മൊത്തം നോക്കി ലാസിനെ എവിടെയും കാണാനില്ല. കാറിനടി നോക്കിയോ? നമ്മള് ശബ്ദം കേട്ട് പേടിച്ച് മേലോട്ട് കാറിനടിയിലൊക്കെ നോക്കിയോ? ഒന്നുമില്ലല്ലോ. ലാസി ലാസിനെ ഓൾറെഡി കാണില്ല കേട്ടോ. അതിന്റെ റൂമാ, അത് അതിന് കൊടുത്ത റൂമാ ഗൈസ്. ലാസി വാവായോ?
എല്ലാ കട്ടിന്റെ അടിയിൽ നോക്കി, ഇവിടെ ഒന്നുമില്ല. എവിടെ? കാറിന്റെ അടിയില്. ഇല്ലടി, ഇല്ല കാറിന്റെ അടിയിൽ ഇല്ല. ഇത് നമ്മളെ ലാസിനെ കാണില്ല കേട്ടോ. ഇല്ലിട്ട് വീണോ കുറച്ചാന്. ലാസി, ലാസി മ്യാവ്, വാ വാ വാ. പറഞ്ഞ് പറഞ്ഞ് കളി തമാശ ഒന്നും ഇല്ലട്ടോ. ഇനി കുഞ്ഞോളെ സത്യം പറയാണ്. എന്റെ അല്ല, എന്റെ അഭിനയം കണ്ടിട്ട് പേടിച്ചു പോയതാണ് എന്റെ പൊന്നെ. ഗൈസ്, തമാശ അല്ല, നമ്മളെ രാജിനെ കാണാനില്ല. ഓ മോനെ, അത് വീടിനുള്ള നമ്മൾ എപ്പോഴും ചെയ്യുമ്പോ കാണാൻ ഒരു സൈഡിൽ നിന്ന് ഇനീച്ച് വരൂ. രാജിന്റെ ബൊമ്മ അതാ ഗൈസ്, എവിടെ പോയി? എവിടെയും കാണുന്നില്ല. രാജിനെ കിട്ടിയവിടെ? എവിടെ? എവിടെ? അതിനെന്ത് സംഭവം? പേടിച്ചതാണ് ഞാളെ. കൊറച്ച് ദിവസമായി നോക്കി നിക്കണേ. ഇന്നെ പേടിപ്പിച്ചേ മുത്തേ, പേടിപ്പിച്ചോ. ഞാൻ വിചാരിച്ചാ ഇന്റെ പ്രാങ്കിന്റെ. പോയി കുളിക്കട്ടോ, നമുക്ക് എന്നിട്ട് കേറിയാ മതി. വേഗം കുളിപ്പിച്ചാളേനെ കുരുട്ട്. ഇത് ഇന്നലെ മുതലേ ജനലിന്റെ നോക്കി നിൽക്കുന്നുണ്ട്. അതെ, എന്തതിന് പ്രശ്നം?